ശ്രീ കേട്ടോ. രാജേന്ദ്ര മണ്ഡലം മേയർ ആര്യയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താം. യു എൻ ഹാബിറ്റ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിലുള്ള നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിലുള്ള അവാർഡ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവാർഡ് ഇട്ടത്, ഇന്ത്യയിൽ തന്നെ തിരുവനന്തപുരത്തിന് അവാർഡ് കിട്ടിയത് എന്തിനാണ്? എന്ത് വികസനമാണ് തിരുവനന്തപുരത്ത് നടന്നത്? ഈ റോഡിലെ കുഴി വികസിപ്പിച്ചതാണോ? എനിക്ക് അത്ഭുതപ്പെട്ടു വാർത്ത കേട്ട്. ഞാൻ വാസ്തവത്തിൽ ചിരിച്ചു, കാരണം ഇത് ഒരു ലോക അവാർഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഷാങ്ഹായ് അവാർഡ്, വൃത്തിയുള്ള നഗരത്തിന് കിട്ടുന്ന ഒരു അവാർഡ്. ഇതെങ്ങനെ കിട്ടി, ഇതിന്റെ പിന്നിലും കുത്തിത്തിരിപ്പുണ്ടോ എന്നൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളുടെ ഒരു സ്ഥിതി നോക്കുമ്പോൾ ഒരിക്കലും അർഹതയില്ലാത്ത ഒരു അവാർഡാണ്. സാധാരണഗതിയിൽ ഈ ഓസ്കാറിന് ഏറ്റവും മോശമായ ചിത്രത്തിന് അവാർഡ് കൊടുക്കാൻ, ആ തരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള പ്ലാനിങ് ആസൂത്രണം, അതുപോലെ തന്നെ ശുചീകരണം, അതുപോലെ തന്നെ സൗകര്യം ഒരുക്കൽ എന്നിവയ്ക്കുള്ള ഏറ്റവും മോശമായ നിലയിലുള്ള പ്രവർത്തനത്തിന് കിട്ടിയ അവാർഡായിട്ടേ കണക്കാക്കാൻ പറ്റൂ. കാരണം നമ്മൾ ഈ തിരുവനന്തപുരം നഗരം എപ്പോഴും സന്ദർശിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്നവരായതുകൊണ്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കുന്നതായതുകൊണ്ടും ഒക്കെ തന്നെ, അതുപോലെ തന്നെ വാഹനങ്ങളിൽ പോകുന്നവരെ, നടന്നു പോകുന്നവരെ എല്ലാം തന്നെ ഇതിന്റെ യാതനകൾ എത്രയോ നാളായിട്ട് അതിനെ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ കുടിവെള്ള വിതരണം പോലും ഇല്ലാതെ പലരും ആത്മഹത്യാ മുനമ്പിൽ വരെ എത്തിയ സ്ഥിതിവിശേഷം. അതുപോലെ ഈ കുഴി കുഴിച്ചിട്ടപ്പോൾ മഴയും കൂടി വന്നപ്പോൾ ആ വെള്ളക്കെട്ടിൽ മുങ്ങിയ ആളുകൾ മരിച്ച സ്ഥിതിവിശേഷം. അത്തരം ദുരന്തങ്ങളുടെ ഒരു നഗരമായിട്ട് മാറിയിട്ടുള്ള തിരുവനന്തപുരം നഗരം, അഹങ്കാരിയായിട്ടുള്ള ഒരു മേയർക്ക് അവാർഡ് കൊടുക്കാൻ പര്യാപ്തമായ ഒരു ഭൗതിക സാഹചര്യമാണോ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് സംശയമുണ്ട്. എന്തോ അബദ്ധം പറ്റിയോ മറ്റോ ആണ്. എന്തായാലും ഈ അവാർഡ് വിവരം വലിയ അഭിമാനപൂർവ്വം എടുത്തു വയ്ക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടാനും ഉള്ള ഒരു തിട്ടൂരമായിട്ട് ഇവർ ഉപയോഗിക്കാനുള്ള സാധ്യതയും നമുക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പൊ ഇങ്ങനെ ഈ അവാർഡിന്റെ വിശ്വാസ്യതയാണ് അത് ഇല്ലാതാക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക്, മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്തവർക്കും ഒക്കെ ഇതൊരു പക്ഷെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് പോലും അത്ഭുതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അവാർഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു നഗരത്തിന് അവാർഡ് കിട്ടി എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ മറ്റെന്തോ കാര്യങ്ങൾ, എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ അസസ്മെന്റ് ഇവിടെയൊക്കെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ യു എൻ എന്നാണ് പറയുന്നത്. അപ്പൊ യു എന്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡായി പോയി ഇത് മേയർക്ക് കൂടുതൽ അഹങ്കരിക്കാനുള്ള അവസരം നൽകുന്നുണ്ടെങ്കിൽ തന്നെയും